ഹലോ, നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇത് എൻ്റെ ചാനലാണ്, ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് മെയ് മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ പൈസീസ് ഈ റീഡിംഗിൽ നമ്മൾ നിങ്ങളുടെ ജനറൽ ലൈഫ്, കരിയർ, ലവ് എല്ലാം മെസ്സേജസ് ആണ് നോക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോ ഒന്ന് നോക്കുക. ആൻഡ് നിങ്ങളുടെ റീഡിംഗിലേക്ക് ചെല്ലാം. എന്താണെന്ന് നോക്കാം. മേയ്ക്ക് വേണ്ടിയിട്ട് മെസ്സേജസ്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എന്തായിരുന്നു പൈസീസ്? പാസ്റ്റില് ഡെവിൽ ആണ് നിങ്ങളുടെ എനർജി. നിങ്ങളുടെ കറണ്ട് മേ എനർജി എന്താണ്? കറണ്ട് മേ എനർജി പേജ് ഓഫ് വാൻഡ്സ്. Future energy, Six of Pentacles. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്, മെയ് മാസത്തിൻ്റെ ചാലഞ്ച് എന്താണ്? ഡെത്ത്, സ്കോർപ്പിയോ എനർജി. അഡ്വൈസ്, ഫോർ ഓഫ് കപ്സ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ, പേജ് ഓഫ് സ്വോർഡ്സ്. നിങ്ങളുടെ ഓവറോൾ എനർജി ആണ് വേൾഡ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഏസ് ഓഫ് കപ്സ്. അപ്പോൾ പൈസീസ്, കുറേ ഇൻട്രസ്റ്റിംഗ് മെസ്സേജ് ആണ് ഇവിടെ ഞാൻ കാണുന്നത്. വേൾഡ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു കംപ്ലീഷൻ്റെ എനർജി ആണ്. നിങ്ങൾ ആക്ച്വലി നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫിലേക്കാണ് മൂവ് ചെയ്യണത്. ഇതിൻ്റെ മുമ്പ് എന്തെങ്കിലും ഒരു ഓൾഡ് സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് റെഡിയാണ്. ആൻഡ് നിങ്ങൾക്ക് ആ പുതിയ ബിഗിനിങ് വേണമെന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് അത് നടക്കുന്നുണ്ട്, അത് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫിലേക്ക് നിങ്ങൾ യുനോ ആ ഡിറക്ഷനിലാണ് നിങ്ങൾ പോകണത്. ചില കേസസിൽ ഇത് ഒരു റീലൊക്കേഷൻ്റെ എനർജി ആവാം. അപ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ, റീലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട വെച്ചാൽ ഈ മാസം അത് ഉണ്ടാവാൻ വഴിയുണ്ട്. ട്രാവൽ കാഷ്വൽ ട്രാവലിംഗ് ആയിരിക്കാം, ഇല്ല വെച്ചാൽ മേ ബി നിങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് അബ്രോഡ് പോകുന്ന ചാൻസസും നല്ലതാണ് ഈ മാസം. ഓക്കെ, അപ്പോൾ ഡെവിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാസ്റ്റിൽ ഞാൻ കാണുന്നുണ്ട്. ഇത് കാപ്രിക്കോണിൻ്റെ എനർജിയാണ്. പക്ഷേ ഇതൊരു ടോക്സിക് എനർജി കൂടിയാണ്. നിങ്ങളുടെ ലൈഫിലെന്തോ ഒരു ടോക്സിക് എനർജി ഞാൻ കാണുന്നു. ഇത് നിങ്ങളുടെ തന്നെ സെൽഫ് സാബോട്ടാജിങ് ബിഹേവിയർ ആയിരിക്കാം. ഓറെൽസ് ഇത് വേറൊരു പേഴ്സൺ ആയിരിക്കാം, നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ. ആ പേഴ്സൺ ടോക്സിക് ആയിട്ടാണ് ആയിരിക്കും ഇവിടെ, യുനോ അവരുടെ എനർജി ആയിരിക്കും ഇവിടെ ഞാൻ പുൽ ചെയ്തിട്ടുണ്ടാവുക. പേജ് ഓഫ് വാൻഡ്സ് നിങ്ങളുടെ കറണ്ട് എനർജിയാണ്. അപ്പോൾ പേജ് ഓഫ് വാൻഡ്സ് ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ സ്റ്റാർട്ടിൻ്റെ എനർജിയാണ്. ഇതൊരു ചെറിയ കുട്ടിയുടെ എനർജിയും ആവാം. ഓറെൽസ് ഒരു പേഴ്സൺ കുറേ ഇമ്മച്ചോർ ആയി ബിഹേവ് ചെയ്യണ എനർജിയും ആവാം. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സൺ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നു. ഇതൊരു പേഴ്സൺ അല്ലാച്ച ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ ഓപ്പർച്യൂണിറ്റി വരണു. ഇത് കരിയറിലാവാം, ഇല്ല വെച്ചാൽ ലവ് ലൈഫിലും ആവാം. പക്ഷേ ഈ പേഴ്സൻ്റെ എനർജി കുറച്ച് യങ് കുറേ യങ് എനർജിയാണ്. അപ്പോൾ അത് ഈ പേഴ്സൺ മേ ബി അത്ര സീരിയസ് ആയിരിക്കില്ല നിങ്ങളെക്കുറിച്ച് ഈ സമയത്ത്. സിക്സ് ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ ഫ്യൂച്ചറിലാണ് കാണുന്നത്. അപ്പോൾ സിക്സ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസ് ആണ്. ഇവിടെ ഒരു പേഴ്സൺ കൊടുക്കണ എനർജിയിലാണ്, മറ്റേ പേഴ്സൺ റിസീവ് ചെയ്യണ എനർജിയിലാണ്. അപ്പോൾ അതൊരു ഇംബാലൻസ് ആണ് യൂഷ്വലി. പക്ഷേ നിങ്ങളുടെ കരിയർ മാറ്റേഴ്സിൽ ഇത് ഹെൽപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ലോൺ അപ്രൂവ് ആവും, ഇല്ല വെച്ചാൽ ചില ആൾക്കാരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യും. അതും അല്ലച്ചാ ഇത് ഒരു കുറേ ജനറസ് എനർജിയാണ്. അപ്പോൾ ആരോ നിങ്ങൾക്ക് കുറേ സമയം, എനർജി തരണ കാർഡാണ് ഇത്. അതല്ലച്ചാ മേ ബി ഏതൊരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ എനർജിക്ക് പറഞ്ഞാൽ നിങ്ങളേക്ക് വേണ്ടിയിട്ട് എനർജി തരണു. പക്ഷെ നിങ്ങൾ അത്ര റെസിപ്രോക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ മേ ബി ഒരു പേഴ്സൺ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കാം, പക്ഷെ നിങ്ങൾ അങ്ങനെ ഈക്വലി ഇൻട്രസ്റ്റഡ് അല്ല എന്നാണ് ഞാൻ ഇവിടെ കാണുന്നത്.
ഡെത്ത് ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ ഡെത്ത് ഇവിടെ സ്കോർപ്പിയോ എനർജി ആണ്, പക്ഷേ ഇവിടെ നിങ്ങളുടെ എനർജിയിൽ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്, ഒരു വലിയ ചേഞ്ച്, ഒരു ഷിഫ്റ്റ് കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ നിങ്ങൾ മെയ് മാസത്തിൽ നിങ്ങളുടെ മുമ്പത്തെ ബിലീവ്സ്, നിങ്ങളുടെ മുമ്പത്തെ എന്തോ ഒരു സിറ്റുവേഷൻ, അതിലൊരു വലിയ ചേഞ്ച് ആയിരിക്കാം നടക്കുന്നുണ്ടാവുക. ഓരൽസ് ഇതൊരു എൻഡിങ്ങും ആവാം, ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യണ എനർജിയും ആവാം, അതല്ലച്ചോ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യണ എനർജി ആവാം. അപ്പോൾ എന്തോ ഇവിടെ ഒരു വലിയ ചേഞ്ച്, ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ എക്സ്റ്റേർണൽ എനർജിയിൽ, ഓരൽസ് നിങ്ങളുടെ ഇന്റേർണൽ എനർജിയിൽ. ആൻഡ് അതുകൊണ്ട് നിങ്ങൾക്ക് കുറെ ചാലഞ്ചസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ഇതൊരു വലിയ ചാലഞ്ച് അല്ല, പക്ഷേ ആ ഒരു ചേഞ്ച് ഉണ്ടാവുമ്പോൾ എപ്പോഴും മറ്റേ കാര്യങ്ങളും എഫക്റ്റ് ആവുന്ന എനർജിയാണ് ഇത്. ഡെത്ത് ഫോർ ഓഫ് കപ്സ് നിങ്ങളുടെ അഡ്വൈസാണ്. അപ്പോൾ യൂണിവേഴ്സ് ആക്ച്വലി പറയണത് എന്താ വെച്ചാൽ, എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ അടുത്ത് വരുന്നു, പക്ഷെ നിങ്ങൾ അത്ര എഫേർട്ട് ഇടുന്നില്ല ആ ഓപ്പർച്യൂണിറ്റിയിൽ, ഓരൽസ് നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റിനെ ഇഗ്നോർ ആണ് ചെയ്യണത്. ആൻഡ് അത് നിങ്ങളുടെ ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് ഞാൻ മാതിരി ഒരു എനർജിയാണ് കാണുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് അതിൽ ശ്രദ്ധിക്കാനാണ് പറയണത്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാ ഹെൽപ്പ് ചെയ്യാന്ന് അത് നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടേ അറിയുള്ളൂ. പക്ഷെ എന്തോ ഇവിടെ നിങ്ങൾ ഇഗ്നോർ ചെയ്യണ്ടെന്നാണ് യൂണിവേഴ്സ് പറയണത്. പക്ഷെ അതിനൊരു ചാൻസ് കൊടുക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് അഡ്വൈസ് ആയിട്ട് തരണേ. പേജ് സോഡ്സ് ഇവിടെ നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിലുണ്ട്. ആരോ നിങ്ങളെ നിങ്ങളുടെ എന്താണ് ചെയ്യണത്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്, അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റിയിലെ എനർജിയാണ്. ഇത് വേറൊരു പേഴ്സൺ ആയിരിക്കാം, നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ട്രൈ ചെയ്യണ പേഴ്സൺ ആണ്. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആരോ സ്റ്റോക്ക് ചെയ്യണ എനർജിയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഒക്കെ ഒരു പേഴ്സൺ കുറെ സ്റ്റോക്ക് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടണത്. അതല്ല വെച്ചാൽ ഇതൊരു പുതിയ കോൺവെർസേഷൻ, ഒരു ആരോ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് യുനോ അവരുടെ തോട്ട്സ് അവരുടെ മനസ്സിൽ, അവർ നിങ്ങളെ നിങ്ങളുടെ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആരോ സീക്രെട്ട്ലി നിങ്ങളുടെ മുകളിൽ സ്പൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ഇവിടെ ഔട്ട്കം. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നു, ലവ്ല് ഒരു ഓഫർ ഞാൻ കാണുന്നു. അപ്പോൾ നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വേൾഡ് ഇവിടെ എന്തുകൊണ്ടാണെന്ന്. ഏസ് ഓഫ് പെന്റിക്കിൾസ് ഇവിടെ ഒരു പുതിയ സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ഇല്ലാച്ച ഒരു ജോബ് ഓഫർ ഞാൻ കാണുന്നു, ഒരു ഫിനാൻഷ്യൽ ഓഫറും ആവാം. പക്ഷെ ഈ പുതിയ ബിഗിനിങ് നിങ്ങളുടെ ഡയറക്ഷനിൽ വരുന്നുണ്ട് മെയ് മാസത്തിൽ. അത് തന്നെയാണ് ഇവിടെ ഏസ് ഓഫ് കപ്സ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഓഫർ ഞാൻ പറഞ്ഞ മാതിരി ഫിനാൻഷ്യൽ ആയിരിക്കാം ഇല്ലാച്ച ഇമോഷണൽ ഓഫർ ആയിരിക്കാം, എന്തായാലും നിങ്ങൾക്ക് ഈ ഓഫർ എന്താണെന്ന് അറ്റ്ലീസ്റ്റ് ഒരു ചാൻസ് കൊടുക്കുക. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഈ ഡെവിൽ ഇവിടെ എന്തുകൊണ്ടാണ് പാസ്റ്റില് ഫോർ ഓഫ് വാൻഡ്സ്. അപ്പൊ ഏതോ ഒരു റിലേഷൻഷിപ്പ് ആണ് ഇവിടെ കാണുന്നത്, കുറെ ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇതൊരു ഫാമിലി മെമ്പർ ആയിരിക്കാം, പാർട്ട്ണർ, ഹസ്ബൻഡ്, വൈഫ് ആയിരിക്കാം. എന്തായാലും ഇവിടെ ഒരു റിജക്ഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്, ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ കണക്റ്റഡ് ടു നിങ്ങളുടെ ഹൗസ്. മേ ബി ഇൻകം വൈസ് ഫിനാൻഷ്യലും ആവാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു റിലേഷൻഷിപ്പ് റിഗാർഡിംഗ് ആവാം ഇല്ലാച്ച ഫിനാൻഷ്യൽ ആവാം. എന്തായാലും ഇവിടെ ഒരു ലോസ് ഞാൻ കാണുന്നു, ഒരു റിജക്ഷൻ മാതിരി ഒരു എനർജി. പേജ് ഓഫ് വാൻഡ്സ് അതുകൊണ്ടാണ് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് വരണത്, ഒരു ഏരീസ് എനർജിയാണ് ഈ പുതിയ ബിഗിനിങ് കൊണ്ടുവരണത്. ഈ പേഴ്സൺ ആക്ച്വലി കുറെ മെച്ചോർഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യണത്, പക്ഷെ അവരുടെ ഉള്ളിലൊരു ചെറിയ കുട്ടിയുടെ സോളാണ്, പറഞ്ഞാൽ ഒരു കുട്ടിക്കളി മാതിരി ഒരു ഇമ്മെച്ചോറിറ്റി കുറച്ച് ചില സമയത്ത് ഉണ്ടാവും. പക്ഷെ ഈ പേഴ്സൺ ഒരു വെൽ ടു ഡു സ്റ്റേബിൾ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. എംപ്രയർ ഏരീസ് എനർജിയാണ് ഈ പേഴ്സൺ. ദൂരത്തിന് വരണ എനർജി, പറഞ്ഞ ഒരു ദൂരത്തിന് ട്രാവൽ ചെയ്യണ ചെയ്തു വരണ പേഴ്സൺ ആയിരിക്കാം. മേ ബി അവർ വേറൊരു സിറ്റി ഓർ സ്റ്റേറ്റിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഇതൊരു കരിയർ റിലേറ്റഡ് മെസ്സേജ് ആണ്, വെച്ചാൽ ഒരു പുതിയ ഓഫർ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരണം. ആൻഡ് ഈ ഓഫർ പുറമേ നിന്നാണ് വരണത്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും വേറൊരു സിറ്റി, സ്റ്റേറ്റ്, കൺട്രിയിൽ.
ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മേ ബി നിങ്ങളുടെ ജോബ് ഓഫർ ആണ് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് വേണം ജോബ് അക്സെപ്റ്റ് ചെയ്യാം. അഗൈൻ ഇത് ലവ് ഓഫർ ആണ് വെച്ചാലും ഈ പേഴ്സൺ ദൂരത്തിന് വരണ ടൈപ്പ് ഓഫ് ആണ്. കുറെ ട്രാവൽ ഇൻവോൾവ് ഉണ്ട് ഇവിടെ. സിക്സ് ഓഫ് പെന്റക്കിൾസ് ഇവിടെ ഫ്യൂച്ചർ എന്താണ്? വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പൊ എന്തോ ഒരു എനർജി ഓഫ് ലക്ക്, ഗുഡ് ലക്ക് നിങ്ങളുടെ അടുത്ത് വരണു. ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, അവർ കുറെ അവരുടെ എനർജി വിഡ്രോ ചെയ്തിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെ. പക്ഷെ ഇപ്പോൾ ആ ടേബിൾസ് ഹാവ് ടേൺഡ്. അപ്പോൾ മുമ്പേ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങും. അഗൈൻ ഇത് റൊമാൻറ്റിക് ആവാം, ഇല്ല വെച്ചാൽ ഫിനാൻഷ്യൽ ആവാം. മുമ്പേ വർക്ക് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. എന്നുവെച്ചാൽ നിങ്ങളുടെ ലക്ക് ഒരു നല്ല മാതിരി ചേഞ്ച് ആവണ എനർജിയിലാണ് ഞാൻ കാണുന്നത്. ഡെത്ത് ഇവിടെ എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ചാലഞ്ച്, ടു ഓഫ് വാൻഡ്സ്. അപ്പം നിങ്ങളൊരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ, പക്ഷേ നിങ്ങളൊരു ക്രോസ് റോഡ്സിലായിരുന്നു. എന്താ, എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്? നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, അൺഷുവർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോർ ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് ഇവിടെ അഡ്വൈസ് എന്ന് വെച്ചാൽ, യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ, നിങ്ങൾ എന്തോ ഒരു കാര്യം, ഒരു ഓഫറുടെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ ഏതോ ഒരു ഓഫറിനെ റിജക്റ്റ് ചെയ്യണു, അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ അറിയാണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് എടുക്കുക കാര്യങ്ങൾ, ഓഫേഴ്സൊക്കെ വരുമ്പോൾ. എന്നുവെച്ചാൽ ഈ ഓഫേഴ്സ് നിങ്ങളുടെ നന്ദിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനെ നിങ്ങൾ ഇഗ്നോറാണ് ചെയ്യണത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് അത് നല്ല ഓഫർ അല്ല എന്ന്, പക്ഷേ ഇത് ആക്ച്വലി ഒരു നല്ല ഓഫറാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് ഓപ്പൺ യുവർ ഐസ്. നിങ്ങളുടെ മനസ്സിൽ കുറെ ഇല്യൂഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ അതിൻ്റെ പൊട്ടൻഷ്യലിനെ മനസ്സിലാവാത്തത്. പക്ഷെ നിങ്ങൾ ക്ലിയർ ആയിട്ട് അതിനെ മനസ്സിലാക്കിയാൽ ഇതൊരു നല്ല ഓഫറാണെന്ന് ആണ് ഇവിടെ ഞാൻ കാണുന്നത്. പേജ് ഓഫ് സ്വോർഡ്സ് ഇവിടെ ഹിഡൻ ഫാക്ടറിൽ നൈൻ ഓഫ് കപ്സ്. നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. അതിൻ്റെ ബിഗിനിങ് മെയിലായിരിക്കും. ഓക്കെ, ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ഒരു ഓഫർ ആയിരിക്കാം. എന്തായാലും ഞാൻ അങ്ങനത്തെ ഒരു പുതിയ സ്റ്റാർട്ട് ഞാൻ കാണുന്നു. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ആരോ നിങ്ങളുടെ നിങ്ങളെ സ്പൈ ചെയ്യണ എനർജി ഉണ്ട് ഇവിടെ. ആ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചറാണ് കാണുന്നത്. അവർക്ക് നിങ്ങളുടെ കൂടെ സംസാരിക്കണം എന്നുണ്ട്. അവർ നിങ്ങളെ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രേ ചെയ്യണു. പിന്നെ അവർക്ക് അതാണ് വിഷ്, അത് നിങ്ങളുടെ കൂടെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവണം, ഈ റിലേഷൻഷിപ്പ് കുറച്ചുകൂടിയും മുമ്പോട്ട് കൊണ്ടുപോകണം. അങ്ങനത്തെ വിഷ ഇല്ല പേഴ്സൺ നിങ്ങളെ വേഗം അപ്രോച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ഇവിടെ എന്തുകൊണ്ടാണ് കാണുന്നത്? ഔട്ട്കമായിട്ട് ഏസ് ഓഫ് കപ്സ് ഇവിടെ ലവേഴ്സ്, ജെമിനൈ എനർജി. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഞാൻ കാണുന്നു. ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണ്, ആൻഡ് അതുകൊണ്ടാണ് ഇത് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണുന്നത്. എന്നുവെച്ചാൽ ഇത് ഒരു അൺമിസ്സബിൾ കണക്ഷൻ ആണ്. ഈ പേഴ്സൺ ഒരു സോൾമേറ്റ് യുനോ കണക്ഷൻ ആയതുകൊണ്ട്, അതുകൊണ്ടാണ് ഇവിടെ യൂണിവേഴ്സ് ഇവിടെ കണ്ടിന്യൂസ്ലി മെസ്സേജ് അതാ പറയണത്, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടെന്ന്. അപ്പോൾ പൈസീസ് കുറെ ഇൻട്രസ്റ്റിംഗ് മന്ത് ആണ് മെയ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൈവറ്റായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ് ഇപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ മെസ്സേജ് ചെയ്യുക, ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ക്ലെയിം ചെയ്യുക ഈ റീഡിങ്ങിനെ. എന്ന് വെച്ചാൽ ഈ റീഡിംഗ് കുറേ പോസിറ്റീവ് റീഡിംഗ് ആണ്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നിട്ട്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.